കോതമംഗലത്തെ ജനങ്ങൾക്ക് പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കെസിവി ന്യൂസിനോട് പറഞ്ഞു. ഒരു ആധുനിക ടൗണായി കോതമംഗലത്തെ മാറ്റിയെടുക്കാൻ 31 കൗൺസിലർമാരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. കോതമംഗലം എന്ന വലിയ മുനിസിപ്പാലിറ്റിയെ കെ കെ ടോമി എന്ന ചെറിയ മനുഷ്യൻ അടുത്ത 5 വർഷം നയിക്കും. എന്നും ജനങ്ങൾക്കൊപ്പമായിരുന്ന കെ കെ ടോമി ഇനി മുന്നിൽ നിന്ന് നയിക്കും. മുമ്പ് 2 വട്ടം കൗൺസിലറായതിന്റെ പ്രവർത്തന പരിചയവും ഈ മുഴുവൻ സമയ പൊതുപ്രവർത്തകന് മുതൽക്കൂട്ടായുമുണ്ട്. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും കെ കെ ടോമിക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. കോതമംഗലം സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുമ്പോഴാണ് അപ്രതീക്ഷിതമായി മുനിസിപ്പാലിറ്റിയിലേക്ക് സ്ഥാനാർത്ഥിത്വം പാർട്ടി ഏൽപ്പിച്ചത്. 10-ാം വാർഡിലെ ജനങ്ങൾ 2 കൈയും നീട്ടി അദ്ദേഹത്തെ വരവേൽക്കുകയും ചെയ്തു. കോതമംഗലം മുനിസിപ്പാലിറ്റിയെ ആകെ നയിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വവും ഏറ്റെടുത്തു കഴിഞ്ഞു കെ കെ ടോമി. മുനിസിപ്പാലിറ്റിയെ എങ്ങനെ നയിക്കണമെന്ന വ്യക്തമായ കാഴ്ചപ്പാട് കെ കെ ടോമിക്കുണ്ട്. ആ ബോധ്യത്തിലാണ് ചെയർമാനായി ടോമിയെ നിയോഗിച്ചത്. LDF പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ചുമതല ഏറ്റെടുത്ത ശേഷം കെ കെ ടോമി കെസിവി ന്യൂസിനോട് പറഞ്ഞു. ആധുനിക ടൗണായി കോതമംഗലത്തെ മാറ്റിയെടുക്കാൻ പരിശ്രമം നടത്തും. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ 31 കൗൺസിലർമാരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും കെ കെ ടോമി പറഞ്ഞു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങളുടെ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോതമംഗലത്തെ നഗരസഭയിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിലൂടെ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ കൗൺസിലിൻ്റെ ചുമതല. പ്രതിപക്ഷവും ഭരണപക്ഷവും രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ള 31 കൗൺസിലർമാരും കോതമംഗലത്തിൻ്റെ സമഗ്ര വികസനത്തിന് എല്ലാ പിന്നോക്കാവസ്ഥയും പരിഹരിക്കുന്നതിനും കോതമംഗലം ഒരു ആധുനിക ടൗണാക്കി മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും ഏർപ്പെടും. നഗരസഭയുടെ ഭാവി പ്രവർത്തനത്തിന് കോതമംഗലം നഗരസഭയിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും പ്രതിപക്ഷത്തിൻ്റെയും പിന്തുണ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. കെസിവി ന്യൂസ്, കോതമംഗലം.